കൗതുക കാഴ്ചയായി നമ്മൾ ഇനി കാണാൻ പോകുന്നത് വീട്ടുവളപ്പിലെ ഓറഞ്ച് മരത്തെയാണ്. അങ്കമാലി സ്വദേശി പൗലോസിൻ്റെ പറമ്പിലെ തേനൂറും മധുര ഓറഞ്ചുകളാണ് കൗതുകമായിരിക്കുന്നത്. 30 അടിയോളം ഉയരമുള്ള ഓറഞ്ച് മരത്തിലെ ശിഖരങ്ങൾ നിറയെ ഓറഞ്ചാണ്. അപ്പോൾ ഇനി ഈ കാഴ്ചയാണ് നമ്മൾ അവസാനമായി ഇന്നത്തെ ഈ ദിവസം ഗുഡ് മോർണിംഗ് കേരളം പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞാലുടൻ മോർണിംഗ് റൗണ്ടപ്പിലേക്ക് കടക്കാൻ പോകുന്നു. അതിര തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഓറഞ്ച് മരം നിറയെ ഓറഞ്ച് അത് കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം അവസാനിപ്പിക്കാം. നാളെ വീണ്ടും കാണാം ഇതേ സമയം. പൗലോസിന് തന്റെ പറമ്പിലെ ഓറഞ്ച് മരത്തിൽ നിന്നും എല്ലാ കൊല്ലത്തേക്കാളും കൂടുതൽ വിളവ് ലഭിച്ചതോടെ ഇത്തവണ വിൽപ്പന നടത്താനും കഴിഞ്ഞു. തന്റെ വീടിനടുത്തെ ഫ്രൂട്ട്സ് കടയിൽ തന്നെ ഓറഞ്ച് വിറ്റതോടെ പൗലോസിന്റെ വളപ്പിലെ ഓറഞ്ച് മരവും മധുരമൂറും ഓറഞ്ചും കൂടുതൽ പേർ അറിയാൻ തുടങ്ങി. ഇതോടെ മായം ചേരാത്ത നാടൻ ഓറഞ്ച് ലൈവായി വാങ്ങാൻ നിരവധി പേരാണ് പൗലോസിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. കൂടാതെ പഴുത്തു തുടുത്ത ഓറഞ്ചുകൾ നേരിട്ട് കാണാനും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഞാൻ ഈ സ്ഥലം മേടിക്കുമ്പോൾ ഈ മരവിടെ ഉണ്ട്. ഇപ്പോൾ കാച്ചു തുടങ്ങിയിട്ട് ഒരു 20 വർഷം കഴിച്ചു. 2-3 വർഷമായിട്ട് നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. ഏകദേശം ഒരു 10-50 കിലോ ഓറഞ്ചിലും മുകളിൽ ഉണ്ടാവാറുണ്ട്. ഈ വർഷം നല്ല മധുരമായിട്ട് കാണുന്നത്, കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും വലിപ്പമുണ്ട് മധുരമുണ്ട്. തൈ പലതും ചോദിക്കേണ്ടത്, അപ്പോൾ ഞാൻ ഈ തവണ എൻ്റെ കൈ കായപ്പാണോ ശരിക്കാണ് തൈ പിടിക്കാനായിട്ട്. ഞാൻ അവിടെ ഇവിടെ തൈ നട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓറഞ്ച് കായ്ക്കാറുണ്ടായിരുന്നെങ്കിലും ഇത്രയധികം കായ്ക്കുന്നത് ഇതാദ്യമാണ്. സാധാരണയായി വിളവെടുക്കുമ്പോൾ പൗലോസും ഭാര്യ അമ്മിണിയും ചേർന്ന് അയൽവാസികളുടെ വീടുകളിൽ ഓറഞ്ചുകൾ സമ്മാനിക്കുകയാണ് പതിവ്. വർഷങ്ങൾ പിന്നിട്ടതോടെ കൂടുതൽ വിളവുകൾ ലഭിക്കാൻ തുടങ്ങി. 2019 ഏകദേശം 300 കിലോയോളം വിളവാണ് ഇവർക്ക് ലഭിച്ചത്. മഞ്ഞുകാലങ്ങളിൽ ഈ ഓറഞ്ചിന് നല്ല മധുരവും നിറവും ഉണ്ടാകും. അതിനാൽ തന്നെ മൈസൂറിനം ഓറഞ്ചാണിതെന്നും പറയപ്പെടുന്നു. ഇത്തവണത്തെ വിളവിൽ പകുതിയും ഇതിനോടകം തന്നെ പറിച്ചു കഴിഞ്ഞു. മുന്തിയ ഇനത്തിൽപ്പെട്ട ഓറഞ്ച് മരമായതിനാൽ പഴുത്ത ഓറഞ്ചിന്റെ കുരുവെടുത്ത് പാകി ഏതാനും തൈകളും പൗലോസ് നട്ടിട്ടുണ്ട്. കൂടാതെ പടർന്നു പന്തലിച്ച ഓറഞ്ച് മരത്തെക്കുറിച്ചറിഞ്ഞ നാട്ടുകാർ ഓറഞ്ച് വാങ്ങുവാനും തൈകൾ തേടിയുമൊക്കെ പൗലോസിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.